നമസ്കാരം. ഇന്നത്തെ ചോദ്യം കേരളത്തോടല്ല, കേന്ദ്രത്തോടാണ്. ഞാൻ കേരളത്തിലെ ഭരണപക്ഷത്തെ ഒരുപാട് വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് ചില ആരോപണങ്ങളുണ്ട്. വിമർശിക്കണം, ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ വിമർശിക്കണ്ടേ? വിമർശനത്തിലൂടെയാണ് കാര്യങ്ങൾ ശുദ്ധമായി പോവുക എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഒരിക്കലും കുറ്റപ്പെടുത്തലുകളില്ല, വിമർശനങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം. അതിൽ തെറ്റുണ്ടെങ്കിൽ അവർക്ക് തിരുത്താം. ഞാൻ പറഞ്ഞതിലോ അല്ലെങ്കിൽ വിമർശിക്കുന്നവർ പറയുന്നതിലോ തെറ്റുണ്ടെങ്കിൽ തിരിച്ചും പറയാം. അതല്ലാതെ ഏകപക്ഷീയമായി ചില അടിമകളെ പോലെ, ചില ആരാധകരെ പോലെ ചെയ്യുന്നതെല്ലാം മഹത്തരമായ കാര്യങ്ങൾ ആണ് എന്ന് പറഞ്ഞൊരു നേതാവിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കരുത്. ജനങ്ങൾ അവരെപ്പോഴും ജാഗരൂകരായിരിക്കണം. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളും കൃത്യനിർവഹണത്തിൽ അല്ലെങ്കിൽ ഭരണകാര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പ്രതികരിക്കുമ്പോഴാണ് ഒരു ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമാകുന്നത്. ഇവിടെ ഇപ്പോൾ വിവാദം കേരളിനെ കുറിച്ചാണ്. കേരളിന്റെ സംവാദം വരെ കഴിഞ്ഞിരിക്കുന്നു, 3-1 അനുപാതത്തിൽ. അതെന്തുമായിക്കൊള്ളട്ടെ, എന്ത് ചർച്ച നടന്നാലും എന്ത് സംവാദം നടന്നാലും ഞാൻ ഈ കേരയിൽ പദ്ധതി കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ പിന്നെ സംവാദത്തിൽ എന്ത് പ്രസക്തി? അതുകൊണ്ട് ഇത്തരം സംവാദങ്ങളും ഇത്തരം ചർച്ചകളും ഇപ്പോൾ ഞാൻ കാണാറില്ല. കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഒരുപാട് ജനങ്ങൾ കല്ല് പിഴുതു കളയുന്നു. ആ കല്ലും നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. പിന്നെ അവർ പറയുന്നതിനും കാര്യമുണ്ട്, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ പറമ്പിൽ കയറി ആരെങ്കിലും കല്ലിട്ടാൽ ഇത് കൃത്യമായി മുൻകൂട്ടി അനുവാദം മേടിക്കണം, മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കണം, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്നിരിക്കെ കേരളം മൊത്തം പ്രകമ്പനം കൊള്ളുകയാണ്. CPM അനുഭാവികൾ അല്ലെങ്കിൽ LDF അനുഭാവികൾ കേരളയിൽ വരുന്നതിൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുമ്പോൾ പ്രതിപക്ഷവും BJP ഒക്കെ കേരളയിൽ വന്നാൽ നശിച്ചു പോകുന്ന കേരളത്തെക്കുറിച്ച് പാടി നടക്കുന്നു. എന്തായാലും ദോഷം ജനങ്ങൾക്ക് തന്നെ, ഗുണവും ജനങ്ങൾക്ക് തന്നെ. അതവിടെ നിൽക്കട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമ്മുടെ കേന്ദ്രമന്ത്രി BJP ബഹുമാനപ്പെട്ട മുരളീധരൻ കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് ആ കഴക്കൂട്ട സൈഡിലെ ചില വീടുകളിൽ കയറി കേരളയിൽ വിരുദ്ധ പ്രചരണം നടത്തി. അന്ന് ഉണ്ടായ ഒരു വിഷയം കേരളത്തിൽ ആ സമയത്ത് തരംഗമായിരുന്നു. ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു, അവിടുത്തെ വീട്ടമ്മയും ഗൃഹനാഥനും പിണറായി വിജയനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ കേരളിന് വേണ്ടി വീട് വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷോഭിക്കുന്നു. മുരളീധരനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ആ സ്ത്രീ പറയുന്നു, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ചെങ്കോടിയാണ് കണ്ടത്, എനിക്ക് ചുവന്ന വസ്ത്രം മേടിച്ചു എന്നാണ് എൻ്റെ അച്ഛൻ വളർത്തിയത്, ഞങ്ങൾ രക്തത്തിൽ കമ്മ്യൂണിസം അലിഞ്ഞവരാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവിടെ ആരായാലും EMS ആയാലും അച്യുതാനന്ദനായാലും പിണറായി വിജയനായാലും അത് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടികുറച്ച് നിൽക്കും, അദ്ദേഹം ഞങ്ങളോട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ സാരാംശം. അധികമൊന്നും മിണ്ടാതെ മുരളീധരന് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. അപ്പോൾ തന്നെ BJPയിൽ ഒരു കുശുകുശിപ്പ് ഉയർന്നു. അവിടെയുള്ള ഏതോ മുരളീധര വിരുദ്ധ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ കൂടെ ചേർന്ന് ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും ആ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും മകൾ അവിടുത്തെ CPM കൗൺസിലറാണെന്നും ഒക്കെ അറിയാമായിരുന്ന ഒരാൾ മുരളീധരനെ മനഃപൂർവ്വം വീട്ടിൽ കൊണ്ട് കയറ്റിയതാണെന്നും മുരളീധരൻ ആക്ഷേപിക്കപ്പെടുന്നത് കാണാൻ കൗതുകത്തോടെ ചെയ്തതാണെന്നും ഒക്കെയുള്ള വാർത്തകളും അതിനിടയ്ക്ക് വന്നു. അതെന്തായാലും അതും അവിടെ നിൽക്കട്ടെ. കാരണം ഏത് പാർട്ടിയിലും തൊഴുത്തിൽ കുത്തുകാരുണ്ട്, പരസ്പരം ചേളിവാരി എറിയാൻ നിൽക്കുന്നവരുണ്ട്, ഒരു നേതാവിനെ കാണാത്ത മറ്റൊരു നേതാവുണ്ട്. അത് CPMലായാലും കോൺഗ്രസിലായാലും BJPയിലായാലും എവിടെയായാലും അതുണ്ട്. ആ സത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഓഹരി വിഹിതവും 51% കേരളത്തിൻ്റെ ഓഹരി വിഹിതവും ചേർന്നതാണ്. എന്നുവെച്ചാൽ കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ ഈ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് ഒരു ഇതുപോലൊരു വലിയ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. 1000 കോടിയിൽ കൂടുതലുള്ള ഏത് പദ്ധതിയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം. കേന്ദ്രം തത്വത്തിൽ സാമൂഹ്യാഘാത പഠനം നടത്താൻ അനുമതി കൊടുത്തു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് BJPയും വലതുപക്ഷവും പറയുന്നു. എന്നാൽ ചർച്ച നടക്കുന്നുണ്ട് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടുതൽ അന്വേഷിച്ചെത്തുന്ന പഠിതാക്കൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. നമ്മൾ ചാനലിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ. ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി പ്രധാനമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രി പച്ചക്കൊടി കാണിച്ചു എന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. എന്നാൽ അന്ന് തന്നെ രാജ്യസഭയിൽ റെയിൽവേ മന്ത്രി പറഞ്ഞു, ഇത് ഒരിക്കലും പ്രാവർത്തികമാകാൻ പോകുന്ന നടപടിയല്ല കേരളത്തിലെ കേരയിൽ, അത് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, DPR ശരിയല്ല, അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, ഈ പറയുന്ന ബഡ്ജറ്റ് തീരില്ല, നീതി ആയോഗ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഘോരം ഘോരം പ്രസംഗിച്ചു. അതെടുത്ത് ഇവിടെ ചാനലുകാർ ചർച്ചയാക്കി. ഉടനെ CPM ചാനൽ ചർച്ച ബഹിഷ്കരിക്കുന്നു, ചിലർക്ക് മറുചോദ്യം അറിഞ്ഞ് മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഈ എളിയവനായ വോട്ടർക്ക്, ഒരു നിസ്സാരക്കാരനായി എനിക്ക് തോന്നിയ ഒരു തോന്നൽ, അത് പിന്നീട് പലരും പലയിടത്തും പറഞ്ഞു കേട്ടു, ഇങ്ങനെ കേരളത്തിന് പ്രായോഗികമല്ലാത്ത ഈ പദ്ധതിക്ക് മുരളീധരൻ കൂടി ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിസഭ അവർ കൂടിയിട്ട് ഇതിന് അനുമതി അങ്ങ് കൊടുക്കാതിരുന്ന പോലെ, അതോ ഇവിടെ കിടന്ന് തലതല്ലിച്ചാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതോ കോൺഗ്രസും CPMും തമ്മിൽ
അടിപിടി കൂടുന്നത് കാണാനുള്ള കൗതുകമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഞങ്ങൾ ഇതിന് അനുമതി നിഷേധിക്കുന്നില്ല എന്ന് ഈ വാഗ്വാദമെല്ലാം കഴിഞ്ഞ് ഷണ്ടയെല്ലാം കഴിഞ്ഞ് കുറേ പേർ ജയിലിലായി, കുറേ പേർ ആശുപത്രിയിലായി കഴിഞ്ഞ് പറയാമെന്നാണ്. അതോ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഇപ്പോൾ ചെയ്യുന്നതുപോലെ ചില കാര്യങ്ങളാണോ? ആദ്യം ഭയങ്കരമായ വീരസ്യം, ഞാൻ ഒപ്പിട്ടുകൊടുക്കില്ല, ഓർഡിനൻസിൽ ഒപ്പിടില്ല, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്നൊക്കെ പറയും. മുഖ്യമന്ത്രി പോയി അദ്ദേഹത്തെ കണ്ട് ഒരു ചായയും കുടിച്ചൊരു സൗഹൃദ സംഭാഷണം കഴിയുമ്പം എല്ലാം തീരും. സിദ്ദിഖ്ലാലിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ എല്ലാം കോംപ്ലിമെൻറ്റ്സ്. ഒടുവിൽ ഒരു പേപ്പർ കൊണ്ടുവന്നാൽ രണ്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഗവർണർ ഇപ്പറഞ്ഞതുപോലെ കേന്ദ്രവും കാണിക്കാനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വിവാദം ഉണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 50 കോടി രൂപ ചെലവാകും സാമൂഹിക പഠനത്തിന് ഈ മഞ്ഞക്കുറ്റിക്ക് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് ഇവിടെ അടിപിടി കൂടാൻ ഈ അവസരം ഒരുക്കുന്നത്? നിങ്ങൾ അവിടുന്ന് കേരളയിലുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് ഒരു ഒറ്റ ലെറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ പിണറായി വിജയനും വേണ്ടില്ല, കെ സുധാകരനും വേണ്ടില്ല, വി ഡി സതീശനും വേണ്ടില്ല, ആരും വേണ്ടില്ല. ബി ജെ പിക്കാർക്ക് ആർത്ത് ചിരിക്കാം, കൈയടിക്കാം. അതാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇതിന് വൈകുന്നത്? നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ പറയണം, ഞങ്ങൾ സാധാരണക്കാരായ വോട്ടർമാർക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. ഇവിടെ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ജനങ്ങളെ കബളിപ്പിക്കൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ക്ഷമിക്കുക, കാരണം ചില കാര്യങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയേണ്ടി വരുന്നത് ഒരു പൗരന്റെ കടമയാണ്. ആ കടമ നിർവഹിച്ചെന്ന് മാത്രം. താങ്ക് യു.